കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ കൈനീട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഈജിപ്തിനെ പ്രഹരിക്കും. അപ്പോൾ അവൻ നിങ്ങളെ വിട്ടയക്കും. ഈജിപ്തുകാരുടെ ദൃഷ്ടിയിൽ ഈ ജനത്തോട് ഞാൻ ബഹുമാനം ഉളവാക്കും. അങ്ങനെ നിങ്ങൾ പുറപ്പെടുമ്പോൾ ഒന്നുമില്ലാത്തവരായി പോകേണ്ടി വരികയില്ല. ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും തൻ്റെ വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങണം. അവ നിങ്ങളുടെ പുത്രീപുത്രന്മാരെ അണിയിക്കണം. അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവമക്കളെ കരുതുന്നൊരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഒരു ദേശത്ത് അവർ ജോലി ചെയ്ത് അടിമകളായ അനേക കൊല്ലങ്ങൾ ഒരു ജനതയ്ക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ, അവർ ആ ദേശത്ത് നിന്ന് കർത്താവ് അവരെ വിമോചിപ്പിച്ചു കൊണ്ടുപോരുമ്പോൾ അവരുടെ അധ്വാനത്തിനൊരു വില ദൈവം നിശ്ചയിക്കുകയാണ്. അപ്പോൾ അധ്വാനത്തിൻ്റെ വില, അത് ഓരോരുത്തരുടെയും വിയർപ്പിൻ്റെ വിലയാണ്. അതിന് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഒരു കണക്കുണ്ട്. അധ്വാനിച്ച് ഭക്ഷിക്കണമെന്നുള്ളത് ഉൽപ്പത്തിയിൽ തന്നെയുള്ള ദൈവത്തിൻ്റെ ഒരാഗ്രഹവും ഒരാവശ്യവുമാണ്. അപ്പോൾ അധ്വാനത്തിൻ്റെ എല്ലാ വശങ്ങളെയും അനുഗ്രഹിക്കുന്നൊരു ദൈവമാണ്. നമ്മൾ അധ്വാനിക്കുമ്പോൾ, അധ്വാനിച്ച് വിയർപ്പോടുകൂടി നമ്മുടെ ജീവിതത്തെ നാം നോക്കിക്കാണുമ്പോൾ, അത് തീർച്ചയായും ഒരു ദൈവാനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകും. അപ്പോൾ ഈജിപ്തുകാരുടെ മുൻപിൽ ദൈവത്തെ ആരാധിക്കാനൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ, ഒരു ബഹുമാനം ഉളവാകുന്ന രീതിയിൽ അവരോട് കർത്താവ് പ്രവർത്തിക്കുമെന്നാണ് വചനം പറയുന്നത്. നമ്മൾ ഏത് ദേശത്തായിരുന്നാലും, പ്രത്യേകിച്ച് ദൈവമക്കളെന്നുള്ള നിലയിൽ നാം ജീവിക്കുമ്പോൾ, നമ്മോടൊരു ബഹുമാനവും ആദരവും ഒക്കെ കാണിക്കുവാൻ എല്ലാവർക്കും ഉള്ളിലൊരു പ്രചോദനം കർത്താവ് തന്നെ നൽകും. അങ്ങനെ ഒരു ദേശത്ത് നമ്മൾ അപമാനിതരായാലും അടുത്തൊരു ദേശത്ത് നമ്മൾ ബഹുമാനിക്കപ്പെടും. അതുകൊണ്ടാണ് സുവിശേഷ ശുശ്രൂഷകളൊക്കെ വളരെ ശക്തമായി ലോകത്തിൽ നടക്കുന്നത്. ഒരു ദേശത്ത് അപമാനിക്കപ്പെടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഉയർത്തപ്പെടുവാൻ ദൈവമിടയാകും. ഈജിപ്തിൻ്റെ കട്ടച്ചൂളകളിലും അടിമാലയങ്ങളിലുമൊക്കെ പണി ചെയ്ത് തീരെ ശോചനീയമായ ജീവിതാവസ്ഥയിൽ ജീവിക്കുന്ന ഇസ്രായേൽ ജനം തങ്ങൾ അധിവസിക്കുന്ന ഈജിപ്ത് ദേശത്തുള്ളവരോട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു ബഹുമാനം സ്വീകരിക്കുവാനായിട്ടുള്ള തലത്തിലേക്ക് അവർ ഉയർത്തപ്പെട്ടു. അങ്ങനെ ഈജിപ്ത് ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ അവർ ഇത്രയും കാലം ചെയ്ത അധ്വാനത്തിന് ഒരു വില ദൈവം നിശ്ചയിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും തൻ്റെ വീട്ടിൽ അതിഥിയായി പാർക്കുന്ന മറ്റ് ജാതീയരോടും, പ്രത്യേകിച്ച് ഈജിപ്തുകാരോട്, സ്വർണവും വെള്ളിയും ചോദിച്ചു വാങ്ങണമെന്നും അത് കൊടുക്കുവാനുള്ളൊരു പ്രേരണ അവരുടെ ഉള്ളിൽ കർത്താവ് കൊടുക്കുകയും എന്നും അരുളി ചെയ്യുകയാണ്. അങ്ങനെ ആ സ്വർണവും വെള്ളിയും കൊണ്ട് അതൊരു മുതലായി നിങ്ങൾ സ്വീകരിക്കണം എന്നും വചനം ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരിവിടെ നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവമക്കളെ ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിച്ചെടുക്കുവാനും ഏത് പ്രതിസന്ധിയിൽ നിന്നും അവരെ തിരികെ കൊണ്ടുവരുവാനായിട്ടും കർത്താവിന് ആഴമായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിലാണ് ദൈവം ഓരോ പ്രവൃത്തികളും പ്ലാൻ ചെയ്ത് പദ്ധതിയിടുന്നത്. ആ പദ്ധതിയിലൂടെയാണ് നാം മുന്നോട്ട് പോകേണ്ടതും. ആ പദ്ധതി എപ്രകാരമാണ് എന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നിർണയിച്ച വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ്. ഇസ്രായേൽ ജനം ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ, തീർച്ചയായിട്ടും അവരെ രക്ഷിച്ചെടുക്കുവാൻ അസാധാരണമായ ഒരു ശക്തിയും കൈക്കരുത്തും കർത്താവ് പ്രകടിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ശക്തമായ ഭുജം വെളിപ്പെടുകയാണ്. ആ ദൈവീക പദ്ധതിയോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ നമുക്കും ഇടയാകണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം നാണം കെട്ട് നിൽക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അടിമകളായിട്ടാണ് നാം ജീവിച്ചത് എങ്കിലും, രാജകീയമായിട്ടാണ് ഇവർ ഇസ്രായേൽ ദേശം ഈജിപ്തിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. പിന്നീട് ഈ ജനത്തെ ദൈവം കരുതുന്നതും അതുപോലെയാണ്. സാധാരണമായ വൈഭവമുള്ള ഒരു ദേശത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. സാധാരണമായ ഒരു ദൈവീക ശക്തി അവരുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് ആഗ്രഹിച്ച വഴികളിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകട്ടെ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്നേഹപൂർവം ആദർശച്ചൻ.